മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്നാണ് വി എസ് സ്ഥാനം ഒഴിയുന്നത്. ഇതിന് മുന്നോടിയായി ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൌസിൽ നിന്ന് ബാട്ടൺ ഹില്ലിലെ മകന്റെ വീട്ടിലേക്ക് മാറി. 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ വി എസ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഏറെക്കാലമായി പദവി ഒഴിയാനുള്ള ആലോചനയിലാണ്. സർക്കാരിന്റെ കാലാവധി തീരുന്നതുകൂടി മുന്നിൽ കണ്ടാണ് വി എസ് ഒഴിയാൻ തീരുമാനിച്ചത്. ഭരണപരിഷ്കാരത്തിനുള്ള ശുപാർശകൾ അടങ്ങുന്ന 8 റിപ്പോർട്ടുകൾ ഇതിനോടകം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സമർപ്പിക്കാനുള്ള 4 റിപ്പോർട്ടുകൾ 2 ആഴ്ചയ്ക്കകം നൽകും. ഇതുകൂടി കഴിഞ്ഞാൽ പദവി ഒഴിയാനാണ് വി എസിന്റെ തീരുമാനം. ഇതിനു മുന്നോടിയായിട്ടാണ് കവടിയാർ ഹൌസിൽ നിന്ന് ഔദ്യോഗിക വസതി ഒഴിഞ്ഞ വി എസ് ലോ കോളേജിന് സമീപത്തെ വേലിക്കാത്ത വീട്ടിലേക്ക് താമസം മാറിയത്. പുതിയ വീട്ടിൽ വി എസ് പത്രം വായിക്കുന്ന ചിത്രം മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. താൽക്കാലികമായി ബാട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വീടാണ് ഔദ്യോഗിക വിലാസമെന്നും വാർത്താക്കുറിപ്പ് ഇറക്കി. ഔദ്യോഗിക പദവി ഒഴിഞ്ഞ് ആലപ്പുഴയിലെ പുന്നപ്രയിലേക്ക് പോകാനാണ് വി എസിന് താല്പര്യമെങ്കിലും ആശുപത്രി ആവശ്യങ്ങളുള്ളതിനാൽ തിരുവനന്തപുരത്ത് തന്നെ തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് തുടരുന്നതാണ് ഉചിതമെന്ന് പാർട്ടിയും കരുതുന്നു. കോവിഡ് കാലത്തിന് മുന്നേ തന്നെ വി എസ് പൊതുചടങ്ങിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുമായില്ല. പദവി ഒഴിയാനുള്ള തീരുമാനം താമസിക്കാതെ പാർട്ടിയെയും അറിയിക്കും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.